ചാരക്കേസിൽ നമ്പിനാരായണനുള്ള നഷ്ടപരിഹാരം നൽകേണ്ടത് ഉമ്മൻചാണ്ടിയും കോൺഗ്രസുമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഗൂഢാലോചനയ്ക്ക് പിന്നിൽ അഞ്ച് നേതാക്കളെന്ന പത്മജിയുടെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ ഉരുൾപൊട്ടൽ ഉണ്ടാക്കുമെന്നും കോടിയേരി. ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരന് നൽകിയ ടെലിഫോൺ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു കോടിയേരി. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, ചാരക്കേസിൽ നമ്പിനാരായണൻ പോലീസിൽ നിന്ന് അനീതിക്കരയായി എന്ന് സുപ്രീം കോടതിയെ കണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നഷ്ടപരിഹാരം 1.5 കോടി നഷ്ടപരിഹാരം വിധിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ പ്രശ്നത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷകർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. താങ്കളുടെ പ്രതികരണം? സുപ്രധാനമായ ഒരു വിധിന്യായമാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് UDF ഗവൺമെന്റ് കാലത്ത് നടന്ന കോൺഗ്രസിനകത്തുള്ള ജീർണ സംസ്കാരമാണ് ഇതിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത്. ചാരക്കേസ് ഒരു കള്ളക്കേസായിരുന്നു എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്പി നാരായണന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചിരിക്കുന്നത്. ഈ 50 ലക്ഷം രൂപ കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ന് സംസ്ഥാന ഗവൺമെന്റിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. എന്നാൽ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനം ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഏറ്റെടുക്കേണ്ടി വരുന്ന സംസ്ഥാന ഗവൺമെന്റിന് ഒരു അധിക ബാധ്യതയാണ് ഇതുവഴി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ബാധ്യതയിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിനെ ഒഴിവാക്കാൻ ഉമ്മൻചാണ്ടിയും KPCC നേതൃത്വവും മുന്നോട്ട് വരണം. ഈ 50 ലക്ഷം രൂപ ഉമ്മൻചാണ്ടിയും KPCCയും കൂടി നൽകിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ ഈ ഘട്ടത്തിൽ സഹായിക്കാൻ അവർ സന്നദ്ധമാകണം. ഇതിന് പൂർണ്ണമായ ഉത്തരവാദിത്വം അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് നേതാക്കന്മാർക്കാണ്. ആന്റണി ഗ്രൂപ്പിന്റെ ഭാഗമായി കരുണാകരണ താടത്തിറക്കാൻ കണ്ടെത്തിയ ഒരു കള്ളക്കേസായിരുന്നു ചാരക്കേസെന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധിയോടുകൂടി വ്യക്തമായിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നു എന്നതാണ് ഇന്നലത്തെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത്. കരുണാകരന്റെ മകൾ പത്മജ നടത്തിയുള്ള വെളിപ്പെടുത്തലിൽ പറയുന്നത് ഇതിന് ഉത്തരവാദികളായ 5 പേർ അച്ഛൻ തന്നോട് പറഞ്ഞിരുന്നു എന്നാണ്. അതിപ്പോൾ സുപ്രീം കോടതി നിയോഗിച്ചിരിക്കുന്ന കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്താൻ പത്മജ തയ്യാറാവണം. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ സാധിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതൊരു പാഠമാണ്. ഏതെങ്കിലും തരത്തിൽ ഒരാളെ കേസിൽ കൊടുക്കുമ്പോൾ മതിയായ തെളിവുകളില്ലാതെ പിടുത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുരന്തമായിരിക്കും എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നലെ പുറത്തു വന്നിരിക്കുന്ന കോടതി വിധി വ്യക്തമാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ വസ്തുതകളും പുറത്തു വരണം. ഉമ്മൻചാണ്ടിയും കൂട്ടർ വന്നു കളിച്ച കളിയും അതിന് കൂട്ടുവന്ന UDF നേതാക്കന്മാർ അന്നുണ്ടായിട്ടുള്ള എല്ലാ വസ്തുതകളും തുറന്ന് പറയുന്നതിന് വേണ്ടി ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം. ഇതിനൊരു അവസരമായി ഇത് ഉപയോഗിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ശ്രീ കോടിയേരി, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം 1.5 കോടി നഷ്ടപരിഹാരം വിധിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിലും കോൺഗ്രസിന് അതിന് ഉത്തരവാദിത്വം ഉള്ള സ്ഥിതിക്കും KPCC ആണ് നൽകേണ്ടത് എന്ന് മുതിർന്ന മന്ത്രി ശ്രീ EP ജയരാജൻ തന്നെ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഒരു രാത്രി ഇരുട്ട് വെളുത്തിരിക്കുകയാണ്. ഇതുവരെ ഔദ്യോഗികമായി കോൺഗ്രസ് നേതാക്കളോ KPCCയോ മന്ത്രി ജയരാജന്റെ ആവശ്യത്തോട് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം തുടരുന്ന ഈ മൗനത്തെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? കോൺഗ്രസ് നേതൃത്വം ബോധപൂർവ്വം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വം KPCC പ്രസിഡന്റ് MM ഹസ്സൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കാളികളായിരുന്നു. ഇന്നത്തെ AICCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഉമ്മൻചാണ്ടി ഇതിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് K. കരുണാകരൻ താടത്തിറക്കാൻ ഇത്തരമൊരു കള്ളക്കഥ നനഞ്ഞുണ്ടാക്കി ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആളുകളെ വേട്ടയാടുന്നതിന് വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. 1.5 കോടി രൂപ ഈ സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെന്റ് നൽകേണ്ടി വരിക എന്ന് പറയുന്ന ബാധ്യത ഈ പ്രളയ ഘട്ടത്തിൽ കൊടുക്കേണ്ടി വരുന്നത് വലിയൊരു പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 1.5 കോടി രൂപയുടെ ഉത്തരവാദിത്വം KPCCയും പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും ഏറ്റെടുക്കുന്നതിന് വേണ്ടി തയ്യാറാവണം. അത് കേരളത്തിന്റെ ജനങ്ങൾ തന്നെ ഒരു ആവശ്യമായിട്ട് മാറുന്നുണ്ട് എന്ന് മനസ്സിലായിക്കൊണ്ട് ഉമ്മൻചാണ്ടിയും KPCC നേതൃത്വവും പ്രതികരിക്കണം. ഈ സംഭവത്തിന് ശേഷം കോടതി വിധിക്ക് ശേഷം പുറത്തു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധേയമായ പ്രതികരണം ശ്രീമതി പത്മജ വേണുഗോപാലിന്റേതാണ്. 5 കോൺഗ്രസ് നേതാക്കൾക്ക്, മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോഴും രാഷ്ട്രീയ നേതൃമണ്ഡലത്തിൽ തന്നെയുള്ളവർക്ക് ഇതിൽ പങ്കാളിത്തമുണ്ട് എന്ന് അവർ പറഞ്ഞ കാര്യം താങ്കൾ പരാമർശിച്ചു. പത്മജ ഈ പേരുകൾ വെളിപ്പെടുത്തുകയാണെങ്കിൽ, കമ്മീഷന് മുമ്പോ അല്ലാതെയോ വെളിപ്പെടുത്തുകയാണെങ്കിൽ, കേരള രാഷ്ട്രീയത്തിൽ അത് എന്തുമാത്രം പ്രത്യാഘാതം ഉണ്ടാക്കും?
ഈ അഞ്ച് പേരുകൾ കൽമന്റെ വെളിപ്പെടുത്തോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയൊരു ഉരുൾപൊട്ടൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രകാലമായി മീറിത്തൊഴിയുന്ന കാര്യങ്ങൾ മനസ്സിൽ വെച്ച് നടക്കുന്ന പത്മജക്ക് അത് വെളിപ്പെടുത്താനുള്ള ഒരു അവസരമാണ് സുപ്രീംകോടതി വിധിയോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അതിനു പകരം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന എന്തെങ്കിലും വാഗ്ദാനത്തിൽ കുടുങ്ങി ഈ വശത്തെ വെളിപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ, കമ്മീഷന് മുമ്പിൽ പറയാതിരിക്കുകയാണെങ്കിൽ കെ കരുണാകരനോട് സ്വന്തം പിതാവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയായിട്ടത് മാറും. അതിന് പത്മജ തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നില്ല. പത്മജ അതിന് മനസ്സ് തുറക്കും, ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയും എന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ഉള്ളത്. ശ്രീ കോടിയേരി, കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് ഇത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ, അതോ രാഷ്ട്രീയത്തിൽ പൊതുമണ്ഡലത്തിൽ രാഷ്ട്രീയ കക്ഷികളും നേതാക്കൾ വ്യക്തികൾ എന്ന നിലയ്ക്ക് നേതാക്കളും പുലർത്തേണ്ട നൈതിക സംബന്ധിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു കാര്യമാണ് എന്ന് കരുതാവുന്നതാണോ ഈ സംഭവം? ഇപ്പോൾ ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യം അല്ലാതായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോ ഒരു പൊതു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം 50 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണമെന്ന് പറഞ്ഞതോടുകൂടി ഇതൊരു പൊതു വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു. എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് 50 ലക്ഷം രൂപ കൊടുക്കുന്നത്? ഇത് കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളൊരു കേസല്ലേ? ആ ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുന്നു വരുമ്പോൾ ഇതൊരു പൊതു വിഷയമായിട്ട് മാറി. കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം അല്ലാതായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള സമൂഹത്തോട് ഉത്തരം പറയാനുള്ള ബാധ്യത KPCCക്കുണ്ട്. മിസ്റ്റർ AK ആന്റണിയാണ് ഇതിന്റെ ഗുണഭോക്താവ്. അന്ന് കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം ലഭിച്ചത് AK ആന്റണിക്കാണ്. അതിന്റെ മുഖ്യ ഗുണഭോക്താവ് AK ആന്റണിയാണ്. അതിനുള്ള എല്ലാ കാർമ്മികത്വവും വഹിച്ചത് ഉമ്മൻചാണ്ടിയും ഇന്നത്തെ എ ഗ്രൂപ്പ് നേതാക്കന്മാരുമാണ്. അവർ തന്നെയാണ് ഒരു ഉത്തരവാദിത്വം വഹിച്ചുകൊണ്ട് കേരള സമൂഹത്തിന്റെ മുമ്പിൽ കാര്യങ്ങൾ തുറന്ന് പറയേണ്ടത്. ഭരണകക്ഷി, സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി അക്കാലത്ത് പോലീസ് സംവിധാനത്തെ ദുരുപയോഗം ചെയ്തു, ക്രൂരമായ വിധത്തിൽ, മനുഷ്യത്വരഹിതമായ വിധത്തിൽ ദുരുപയോഗം ചെയ്തു എന്നൊരു പ്രശ്നം കൂടി ഇതിൽ അന്തർഭവിച്ചിട്ടില്ലേ? ഗ്രൂപ്പിസത്തിന്റെ ഭാഗമായി ഈ കോൺഗ്രസുകാർ എന്തും ചെയ്യും എന്നൊരു തെളിവാണിത്. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആർക്കൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണോ ഒരാൾ കള്ളക്കേസ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു മുഖ്യമന്ത്രിയെ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്താക്കുക എന്നുള്ളത്? അത് എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ദുഷ്കർത്തകൾ ചെയ്യും കോൺഗ്രസ് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ഇതിന്റെ ഭാഗമായിട്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ അപജയം, അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? പോലീസിനെ ഉപയോഗിക്കുന്നത് തങ്ങളുടെ ഗ്രൂപ്പ് താല്പര്യത്തിന് വേണ്ടിയാണ്. അധികാരം കയ്യിലുള്ള നേതാവിന്റെ താല്പര്യത്തിന് വേണ്ടിയും അധികാരം കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയും ആണ് പോലീസിനെ ഉപയോഗിക്കുന്നുള്ള തെളിവാണ്. പോലീസിനെ തന്നെ രണ്ട് ചേരിയാക്കി മാറ്റി അന്ന് ഉമ്മൻചാണ്ടിയും കൂട്ടും. അതിനുവേണ്ടി ഒരു വിഭാഗം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർ ഉപയോഗിച്ചു, പ്രലോഭനങ്ങൾ നൽകി എന്നുള്ളതാണല്ലോ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം അത് നടക്കില്ലായിരുന്നല്ലോ. അപ്പൊ ആ കാലത്തുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നരസിംഹറാവു മന്ത്രിസഭയുടെ കാലത്ത് നടന്നൊരു സംഭവമാണ്. അതിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വാധീനം ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ, അന്നത്തെ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായി എന്നുള്ള വിധത്തിലുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മുരളീധരൻ നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ അതിന്റെ ചില സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ ആകമൊത്തം പരിശോധിക്കുമ്പോൾ ഉന്നത തലത്തിലുള്ള ഗൂഢാലോചന നടന്നു തയ്യാറാക്കപ്പെട്ടൊരു കേസായിരുന്നു ഈ കേസ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എല്ലാ വസ്തുതകളും പുറത്തു വരട്ടെ, അതിന് സഹായകമായ വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇനി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടത്. ഇരയായ നമ്പിനാരായണൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, CIA യുടെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായി എന്നാണ്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പലപ്പോഴും CIA യുടെ ഇടപെടൽ ഉണ്ടായി എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. CIA യുടെ ഈ ഇടപെടൽ എത്രമാത്രം ഗുരുതരമാണ്, താങ്കൾ അതിനെ എങ്ങനെ കാണുന്നു? നമ്പിനാരായണന്റെ ആരോപണം തള്ളിക്കളയാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. CIA ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല സന്ദർഭങ്ങളിലും ഇടപെടാറുണ്ട്. പ്രത്യേകിച്ച് കേരള പൊളിറ്റിക്സിൽ CIA ക്ക് അതീവ താല്പര്യമാണ്. അതിന്റെ ഭാഗമായി വിമോചന സമരകാലം മുതൽ CIA കേരളത്തിൽ കോൺഗ്രസിനകത്തൊരു ഗ്രൂപ്പിനെ വളർത്തിയെടുത്തിട്ടുണ്ട്. അന്ന് ആ വിമോചന സമരകാലത്ത് തന്നെ അന്ന് വളർത്തിയെടുത്ത ഒരു കൂട്ടം കോൺഗ്രസ് നേതാക്കന്മാരാണ് പിന്നീട് എ ഗ്രൂപ്പ് നേതാക്കന്മാരായിട്ട് മാറിയത്. വിമോചന സമരകാലത്ത് തങ്ങൾക്ക് പണം ലഭിച്ചിരുന്നു എന്ന് പിന്നീട് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. 1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ചില കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ വെളിപ്പെടുത്തൽ വിമോചന സമരകാലത്ത് തങ്ങൾക്ക് പണം ലഭിച്ചിരുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തപ്പെട്ടതാണ്. മോഹിനിഖാന്റെ പുസ്തകത്തിനകത്തും ഈ കാര്യം വെളിപ്പെടുത്തപ്പെട്ടതാണ്. അതുകൊണ്ട് CIA യുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള നമ്പി നാരായണന്റെ വെളിപ്പെടുത്തൽ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല. എല്ലാ സന്ദർഭങ്ങളിലും അത് ഉണ്ടായിട്ടുണ്ട്. CIA എല്ലാ കാലത്തും വിമോചന സമരകാലം മുതൽ കേരളത്തിലെ ഒരു ചില പ്രത്യേക വിഭാഗം ആളുകളെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതും കേരളം സാക്ഷ്യം വഹിച്ചതാണ്.
അതിനെ സാധൂകരിക്കുന്ന വിധത്തിലുള്ളതാണ് നമ്പി നാരായണന്റെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തൽ. ഇക്കാര്യത്തിൽ ഈ പ്രശ്നത്തിൽ ചാരക്കേസിൽ ഏറ്റവും അധികം ആരോപണ വിധേയരായ മാധ്യമങ്ങളെ കുറിച്ച്, മാധ്യമ രീതിയെ കുറിച്ച് താങ്കൾ ഈ ഘട്ടത്തിൽ എന്തു പറയുന്നു? വിവിധ കേസുകളിൽ, വിവിധ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മാധ്യമങ്ങൾ നടത്തുന്ന അവരുടെ പ്രവർത്തനം അത് പരിധികൾ ലംഘിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ഒരു ചർച്ച സമൂഹത്തിൽ വളരെ വ്യാപകമാണ്. ഇപ്പോഴും ചില പ്രശ്നങ്ങളിൽ അങ്ങനെയുണ്ട്. മാധ്യമങ്ങളെ ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നത് എന്താണ്? കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു മാധ്യമ സിൻഡിക്കേറ്റ് പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം പിന്നീട് പുറത്തു വന്നതാണ്. അതിന് കേരളത്തിലെ പ്രമുഖ പത്രത്തിനകത്തുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള മാധ്യമ പ്രവർത്തകന്മാരായിരുന്നു അതിൽ പങ്കാളിത്തം വഹിച്ചിരുന്നത്. അവരായിരുന്നു ഇത് സംബന്ധിച്ചുള്ള കഥകളെല്ലാം തന്നെ നനഞ്ഞെടുത്ത് പുറത്തു കൊണ്ടുവന്നിരുന്നത്. ആ കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ചില പ്രമുഖ പത്രങ്ങളുടെ അന്നത്തെ ഓരോ കോളങ്ങളും ഇപ്പോൾ ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ എത്രമാത്രം താല്പര്യമായിരുന്നു അന്ന് അവർ സ്വീകരിച്ചിട്ടുള്ള കാര്യം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു മാധ്യമ സിൻഡിക്കേറ്റിന്റെ പങ്കാളിത്തം കൂടി ഇക്കാര്യത്തിൽ അന്ന് ഉണ്ടായി എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഇതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ചാരക്കേസിന്റെ ഭാഗമായി പുറത്തു വന്നതാണ്. ഓരോ സന്ദർഭത്തിലും ടാർഗറ്റ് ഇടുന്ന ആളുകളെ ശരിപ്പെടുത്താൻ മാധ്യമങ്ങളുടെ ഒരു വിഭാഗത്തെ, എല്ലാവരും അതിന് കൂട്ട് നിൽക്കാറില്ല, ഒരു വിഭാഗത്തെ ഇതിനു വേണ്ടി എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സംസ്കാരം കേരളത്തിലുണ്ട്. അവർക്കും ഒരു അനുഭവ പാഠമാണ് ഈ വിധി. പോലീസിനകത്തുള്ള ആളുകൾക്കും നിഷ്പക്ഷമായിട്ടാണ് പോലീസ് പ്രവർത്തിക്കേണ്ടത്, നിയമവിധേയമായിട്ടാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന്റെ സന്ദേശം കൂടിയാണ് സുപ്രീം കോടതി വിധി ഇപ്പോൾ നൽകുന്നത്. വളരെയധികം നന്ദി, ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ. താങ്ക്യൂ. ISRO ചാരക്കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട കോടതി നടപടികൾ ശക്തമാക്കുമെന്ന് കെ കെ രാമചന്ദ്രൻ മാസ്റ്റർ. ചാരക്കേസിലെ CIA ഇടപെടലിനെ കുറിച്ചാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചാരക്കേസിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തുകൊണ്ടുവരുമെന്ന് രാമചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. ചാരക്കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച് സുപ്രീംകോടതി ജുഡീഷ്യൽ സമിതി അന്വേഷിക്കാൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ചാരക്കേസിലെ CIA ഇടപെടൽ CBI അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാക്കി കോൺഗ്രസിലെ മുതിർന്ന നേതാവ് KK രാമചന്ദ്രൻ മാസ്റ്റർ രംഗത്തു വന്നത്. അന്നത്തെ പ്രധാനമന്ത്രി PV നരസിംഹറാവു അമേരിക്കൻ ഇടപെടൽ സംബന്ധിച്ച വിഷയം പാർലമെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഹൈക്കോടതിയിൽ തന്റെ ഹർജി കഴിഞ്ഞ 3 വർഷമായി CBI തന്നെയാണ് എതിർക്കുന്നതെന്നും രാമചന്ദ്രൻ മാസ്റ്റർ പീപ്പിൾ TVയോട് പറഞ്ഞു. അതില് പിന്നെ CBI വക്കീൽ ശക്തമായി എതിർക്കുകയാണ്. ഇത് നീട്ടി നീട്ടി കൊണ്ടുപോവാണ്. അത് അതിന്റെ ഫലമായി ഈ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല കോടതി. ശ്രീറാം പിള്ളിയാണ് എന്റെ വക്കീൽ, അദ്ദേഹത്തോട് എക്സ്പീഡിയറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിലെ 5 നേതാക്കളാണ് ചാരക്കേസിൽപ്പെടുത്തി കെ കരുണാകരന്റെ രാജിക്ക് വഴിയൊരുക്കിയതെന്ന പത്മജ വേണുഗോപാലിന്റെ ആരോപണം ചെന്നുപതിക്കുന്നത് എ ഗ്രൂപ്പിലേക്കും ഉമ്മൻചാണ്ടിയിലേക്കുമാണ്. ഒപ്പം CIA ബന്ധം അന്വേഷിക്കണമെന്ന രാമചന്ദ്രൻ മാസ്റ്ററുടെ ആവശ്യവും ചെന്നെത്തുക എ ഗ്രൂപ്പിലേക്ക് തന്നെയാകും. കരുണാകരനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങളും ആരോപണങ്ങളും വർഷങ്ങൾക്കിപ്പുറം ഭൂമറാങ് പോലെ എ ഗ്രൂപ്പിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചാരക്കേസ് അന്വേഷണം കടുത്ത പ്രതിസന്ധിയിലാക്കുന്നത് കോൺഗ്രസിനെയാണ്. ജുഡീഷ്യൽ സമിതിയുടെ മുമ്പാകെയുള്ള വെളിപ്പെടുത്തലുകൾ പ്രതിക്കൂട്ടിലാക്കുക എ ഗ്രൂപ്പിലെ സമുന്നത നേതാക്കളെയാണ്. ISRO ചാരക്കേസിലെ ജുഡീഷ്യൽ സമിതിയുടെ അന്വേഷണം അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുക കോൺഗ്രസിനെയും UDFനെയുമാണ്. കെ കരുണാകരനെതിരെയുള്ള എ ഗ്രൂപ്പിന്റെ പടയൊരുക്കമാണ് ISRO കേസിന് വഴിവെച്ചതെന്ന ആരോപണം ശക്തമാണ്. നഷ്ടം കെ കരുണാകരന് മാത്രമാണെന്ന് മക്കളായ കെ മുരളീധരനും പത്മജ വേണുഗോപാലും പറഞ്ഞു കഴിഞ്ഞു. മാറിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ കെ മുരളീധരന്റെ ശബ്ദം പതുക്കെയാണെങ്കിൽ കോൺഗ്രസിലെ 5 നേതാക്കൾക്കെതിരെ പത്മജ കൈചൂണ്ടിക്കഴിഞ്ഞു. ഇവരുടെ പേരുകൾ ജുഡീഷ്യൽ സമിതിക്ക് മുൻപാകെ വെളിപ്പെടുത്തുമെന്ന് പത്മജ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ കെ കരുണാകരനൊപ്പം കോൺഗ്രസിൽ തിരിച്ചെത്തി അവഗണന നേരിടുന്ന നേതാക്കളും അനുയായികളും ചാരക്കേസ് ആയുധമാക്കിയേക്കാം. നീതി കിട്ടാതെ മരണപ്പെട്ടത് കെ കരുണാകരൻ മാത്രമായി. എങ്കിലും ഈ വിധിയിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട്. അന്നത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ ഇരയായിരുന്നു കെ കരുണാകരൻ. അത് പിടിച്ചു പിടിച്ച് അങ്ങ് പോയി. അത് അദ്ദേഹത്തിന്റെ കൂടെ നിന്നവരും കൂടെ കൂടി. ഇത് ഗ്രൂപ്പ് മാത്രമൊന്നുമല്ല, ഇതിലെല്ലാവരും ഉണ്ട്. അദ്ദേഹം വിശ്വസിച്ച് കൂടെ നിർത്തിയ ആളുകളും ഇതിന്റെ കൂട്ടത്തിൽ കൂടി. ചാരക്കേസിൽ പരസ്യപ്രചാരണം നടത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പുറത്താകലിനെ അകമഴിഞ്ഞ് സഹായിച്ചവരാണ് പഴയ തിരുത്തൽവാദി നേതാക്കൾ. ആ സംഘത്തിന്റെ നേതാക്കളിൽ ഒരാളാണ് ഐ ഗ്രൂപ്പിനെ ഇപ്പോൾ നയിക്കുന്ന രമേശ് ചെന്നിത്തല. ഐ ഗ്രൂപ്പ് പിടിച്ചടക്കാൻ കെ മുരളീധരന് കിട്ടുന്ന സുവർണാവസരമാണ് ഇത്. ഇതോടൊപ്പം കരുണാകരൻ നിരപരാധിയാണെന്ന MM ഹസന്റെ പഴയ പ്രസ്താവന ഗ്രൂപ്പ് യുദ്ധത്തിന് എരിവും പുളിയും നൽകും.
തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വിശ്വസിക്കുന്നു ലീഡറെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് അന്ന് പുറത്തിറക്കിയത് പാർട്ടിക്ക് ദോഷകരമായി എന്ന വിശ്വാസം. എ ഗ്രൂപ്പിനെ ഇപ്പോൾ നയിക്കുന്നവരെ തന്നെയാണ് പത്മജ ഉന്നം വെക്കുന്നതെന്ന് വ്യക്തം. അഞ്ച് നേതാക്കളിൽ ചെറിയാൻ ഫിലിപ്പിൽ നിന്ന് വ്യക്തമാക്കിയ പത്മജ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ കുറ്റവിമുക്തരാക്കാൻ തയ്യാറായതുമില്ല. അതായത് ഈ അഞ്ചു പേരെ എന്ന് പറയുന്ന ചെറിയാൻ അതിന്റെ ഒരു ഭാഗമായിട്ടുണ്ടാവാം എന്നല്ലാതെ ഈ അഞ്ചു പേരിൽ ചെറിയാനില്ല. ചെറിയാന് ഒരിക്കലും മനസ്സുണ്ട്, ഞങ്ങളതുണ്ട്. ഒരിക്കലും ചെറിയാനോട് ഞങ്ങൾക്ക് വിഷമില്ല. ന്യൂസ് ഡെസ്ക്. ഐ എസ് ആർ ഒ ചാരക്കേസ് സുപ്രീംകോടതി വിധിയിൽ ഒന്നും പ്രതികരിക്കാനില്ലെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ഇന്ത്യയുടെ പരമോന്നത കോടതി വിധിയോട് പ്രതികരിക്കാനില്ല. കെ കരുണാകരനെതിരെ ചാരക്കേസ് ഗൂഢാലോചനയിൽ ഇന്ന് നേതൃനിരയിലുള്ള അഞ്ച് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടെന്ന പത്മജിയുടെ ആരോപണത്തോടും പ്രതികരിക്കുന്നില്ല എന്ന് ചെന്നിത്തല പറഞ്ഞു. അതിനെപ്പറ്റി എനിക്ക് പ്രതികരിക്കാനില്ല. രാജ്യത്തെ പരമോന്നത നീതിയോട് എടുത്തൊരു തീരുമാനത്തെ പറ്റി എന്ത് പ്രതികരിക്കാനാണ്? ആ തീരുമാനം അവരുടെ ഉണ്ടായ നടപടികൾ മുന്നോട്ട് പോവുക എന്നുള്ളതല്ല അതിന് പ്രത്യേകിച്ച് പ്രതികരിക്കേണ്ട യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി പ്രതികരിക്കാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയാം, അതിനെപ്പറ്റി ഒരക്ഷരവും ഞാൻ പ്രതികരിക്കില്ല. രാജ്യത്തെ പരമോന്നത നീതിയോടെ എടുത്ത ഒരു നടപടിയാണ്. കോടതിയുടെ വിധി പ്രഖ്യാപനം അനുസരിച്ച് കാര്യങ്ങൾ പോകട്ടെ. നമ്പി നാരായണനുള്ള നഷ്ടപരിഹാരം കോൺഗ്രസ് നൽകണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിൽ നൽകുമായിരുന്നുവെന്ന് എം എം ഹസൻ. കരുണാകരനെ രാജിവെപ്പിച്ചത് ശരിയായില്ല എന്നും തന്റെ മുൻ അഭിപ്രായത്തിൽ പ്രസക്തിയില്ലെന്നും ഹസൻ പറഞ്ഞു. കോടതി പറഞ്ഞതനുസരിച്ചല്ലേ പറയാൻ പറ്റൂ. കോടതി പറയാത്തൊരു കാര്യം കോൺഗ്രസ് ഇത് കൊടുക്കണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അതെന്താ ഈ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഒന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതും ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പണ്ട് പറഞ്ഞത് പണ്ട് പറഞ്ഞു. അതിന് ഉറച്ചു വെക്കുന്നുണ്ടോ മാറിയിട്ടുണ്ടോ എന്നൊന്നും ഇപ്പൊ അതിന് പ്രസക്തിയില്ലല്ലോ. പീഡനക്കേസിൽ കുറ്റാരോപിതനായ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ഭരണ ചുമതലകൾ താൽക്കാലികമായി കൈമാറി. ബിഷപ്പ് സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിൽ മോൺസഞ്ചോർ മാത്യു കൊക്കണ്ടം അടങ്ങിയ മൂന്നംഗ സമിതിക്കാണ് രൂപതാ ഭരണത്തിന്റെ പകരം ചുമതല. പീഡനാരോപണ കേസിൽ ചോദ്യം ചെയ്യാൻ പോലീസ് നോട്ടീസ് നൽകിയ സാഹചര്യത്തിലാണ് നടപടി. അതേസമയം ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞിട്ടില്ല എന്ന് രൂപതാ വക്താവ് വ്യക്തമാക്കി. സർക്കുലറിനെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും വക്താവ് പറഞ്ഞു. ഇതോടെ ബിഷപ്പ് 19-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്ന് ഉറപ്പായി. ഫ്രാങ്കോ മുളയ്ക്കൽ നിർവഹിച്ച ഭരണച്ചുമതലകൾ മോൺസിഞ്ഞോർ മാത്യു കൊക്കണ്ടം അടങ്ങിയ മൂന്നംഗ സമിതിക്ക് താൽക്കാലികമായി കൈമാറിക്കൊണ്ട് 13-ാം തീയതിയാണ് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്യു കൊക്കണ്ടം രൂപതയുടെ പകരം ഭരണ നേതൃത്വം നിർവഹിക്കും. ഫാദർ ജോസഫ് തെക്കുംകാട്ടിൽ, ഫാദർ സുബിൻ തെക്കേടത്ത് എന്നിവർക്കും വിവിധ ചുമതലകൾ കൈമാറി. പീഡനാരോപണത്തിൽ തന്നെ ചോദ്യം ചെയ്യാൻ കേരളത്തിലേക്ക് വിളിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് മാറ്റമെന്നാണ് ചുമതലയൊഴിയാനുള്ള കാരണമായി ബിഷപ്പ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. തന്റെ അഭാവത്തിൽ സാധാരണയായി ചെയ്യുന്ന ഭരണപരമായ നടപടിക്രമമാണിതെന്നും സർക്കുലറിൽ ബിഷപ്പ് പറയുന്നു. സംഭവത്തിൽ തനിക്ക് വേണ്ടിയും പീഡനത്തിനിരയായ കന്യാസ്ത്രീക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും ദൈവികമായ ഇടപെടൽ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് വിശ്വസിക്കുന്നതായും അദ്ദേഹം പറയുന്നു. എന്നാൽ ഫ്രാങ്കോ മുളയ്ക്കൽ ജലന്ധർ ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞിട്ടില്ലെന്ന് വ്യക്തമാക്കി രൂപതാ വക്താവ് രംഗത്തെത്തി. സർക്കുലർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് സംഭവിച്ചിരിക്കുന്നത്. വർഷത്തിൽ 15 തവണയെങ്കിലും ഈ രീതിയിൽ ബിഷപ്പ് സ്ഥലത്തില്ലാത്തപ്പോൾ ഭരണ ചുമതലകൾ താൽക്കാലികമായി കൈമാറാറുണ്ടെന്ന് വക്താവ് വ്യക്തമാക്കി. രൂപതാതലത്തിൽ ഇപ്പോൾ കൊണ്ടുവന്ന മാറ്റത്തോടെ അന്വേഷണം നേരിടാൻ ബിഷപ്പ് കേരളത്തിലെത്തുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കന്യാസ്ത്രീയെ ബിഷപ്പ് പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ വത്തിക്കാൻ ഇടപെടുന്നു. ബിഷപ്പിനെതിരെ 2 ദിവസത്തിനകം നടപടി ഉണ്ടായേക്കും. ഇന്ത്യയിലെ വത്തിക്കാൻ പ്രതിനിധി വിവരങ്ങൾ വത്തിക്കാനെ ധരിപ്പിച്ചു. ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് സ്ഥാനത്ത് നിന്ന് മാറുന്ന അന്വേഷണം നേരിടാനായിരിക്കും വത്തിക്കാന്റെ നിർദ്ദേശം. രൂപയുടെ വിലയിടിവിനെ തുടർന്ന് കേന്ദ്ര സർക്കാർ ഇറക്കുമതി നിർത്തിവച്ചു. അത്യാവശ്യ സാധനങ്ങൾ ഒഴികെയുള്ളവയുടെ ഇറക്കുമതിയാണ് പൂർണ്ണമായും നിർത്തിയത്. കയറ്റുമതി വർദ്ധിപ്പിക്കാൻ നടപടി കൈക്കൊള്ളാനും പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക വിശകലന സമിതി തീരുമാനിച്ചു. യോഗം ഇന്നും തുടരും. അതേസമയം രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇന്നും വർദ്ധിച്ചു. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതിയെ ആശങ്കയിലാക്കിക്കൊണ്ട് ഇടിയുന്ന രൂപയുടെ മൂല്യം പിടിച്ചു നിർത്താൻ കർശന നടപടികൾ സ്വീകരിക്കേണ്ട അവസ്ഥയിലാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത സാമ്പത്തിക അവലോകന സമിതി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടു. രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കുറയ്ക്കാനുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചത്. ഇതിന്റെ ഭാഗമായി അവശ്യ സാധനങ്ങൾ അല്ലാത്തവയുടെ ഇറക്കുമതി നിർത്തിവയ്ക്കാൻ തീരുമാനിച്ചു.
എണ്ണ വില കൂടുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നതുമാണ് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെന്ന് കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു. അടിസ്ഥാന ആവശ്യങ്ങൾക്കായുള്ള വിദേശ വായ്പകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു വർഷത്തെ പ്രവർത്തന കാലാവധിയുള്ള ഉൽപ്പന്ന നിർമ്മാണ മേഖലയിലുള്ളവർക്ക് 50 ദശലക്ഷത്തിന്റെ ഡോളർ വായ്പയായി സ്വീകരിക്കാം. ഈ സാമ്പത്തിക വർഷത്തെ മസാല ബോണ്ടുകളെ വിത്ത് ഹോൾഡിംഗിൽ നിന്ന് ഒഴിവാക്കി. ഇന്ത്യൻ ബാങ്കുകൾക്ക് മസാല ബോണ്ടുകളുടെ വിപണനത്തിന് ഇനി നിയന്ത്രണമുണ്ടാകില്ല. അതേസമയം പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുകയാണ്. പെട്രോളിന് 34 പൈസയും ഡീസലിന് 24 പൈസയും വില വർദ്ധിച്ചു. മഹാരാഷ്ട്രയിൽ പെട്രോൾ വില 89 രൂപ കടന്നു. ഡൽഹിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് സമാഹരണം ആലപ്പുഴയിൽ പുരോഗമിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടെ 6 കോടിയിലധികം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചത്. 16 കോടിയിലധികം രൂപ സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജി സുധാകരൻ പറഞ്ഞു. ഷാജഹാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് സമാഹരണമാണ് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തുടക്കം കുറിച്ചത്. ഏതാണ്ട് 4 കോടിയോളം രൂപയാണ് ഒറ്റ ദിവസം മാവേലിക്കര കായംകുളം മണ്ഡലത്തിൽ നിന്ന് മാത്രം ലഭിച്ചത്. ഇപ്പോൾ പ്രളയബാധിത പ്രദേശമായിട്ടുള്ള കുട്ടനാട്ടിലാണ് ഇന്നത്തെ ഫണ്ട് ശേഖരണം നടക്കുന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ജി സുധാകരനും അതോടൊപ്പം തന്നെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പി തിലോത്തമനും ചേർന്നാണ് ഫണ്ട് സമാഹരണം നടന്നുവരുന്നത്. അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുവരുന്നത്. എന്തായാലും ഇന്നും നാളെയും അതോടൊപ്പം തന്നെ 20-ാം തീയതി വരെയാണ് ആലപ്പുഴ ജില്ലയിലെ ഫണ്ട് സമാഹരണം നടന്നുവരുന്നത്. കുട്ടനാട്ടിൽ നിന്ന് 1,28,00,000 രൂപ വെള്ളപ്പൊക്കം കൊണ്ട് തകർന്ന ഒരു താലൂക്കായിട്ടും ഇവിടുത്തെ സന്മനസ്സുള്ളവരും സാമ്പത്തിക ശേഷിയുള്ളവരും ഒരു വിഭാഗമാണ് ഇപ്പോൾ തന്നേക്കുന്നത്. ഇനി നല്ലൊരു വിഭാഗമുണ്ട്, അത് പിന്നീട് വാങ്ങാം. അപ്പോൾ നല്ല ലക്ഷണമാണ് കിട്ടിയിരിക്കുന്നത്. വലിയ സംഭവമാണ്, വലിയ സംഭവമാണ്. പഞ്ചായത്തിൻ്റെ ഞങ്ങൾ ഈ പണമില്ല, ഇവിടെ പഞ്ചായത്തിൻ്റെ പണമില്ല. കായംകുളത്തും പിന്നെ മാവിലിക്കരയെ കണ്ടത് ത്രിതല പഞ്ചായത്തുകളും ബ്ലോക്കും നഗരസഭകളും കൂടി വലിയൊരു എമൗണ്ട് തന്നു. ഇവിടെ 3 പഞ്ചായത്ത് വന്നതേ ഇല്ല, 3 പഞ്ചായത്ത് ഇവിടെ വന്നില്ല. അതായത് ചമ്പക്കുളം, എടത്വ, മുട്ടാർ പഞ്ചായത്ത് വന്നതേ ഇല്ല. ബാക്കി വന്നവരെല്ലാം 2 ലക്ഷം, 1 ലക്ഷം, 3 ലക്ഷം അത്രയേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഫണ്ട് മറ്റവരൊക്കെ തന്നെ 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് തന്നുകൊണ്ടിരുന്നത്. ഇവർക്ക് പൈസയില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനൊരു വലിയ എമൗണ്ട് വന്നില്ല. പിന്നെ ബാക്കിയുള്ള വ്യക്തികളുടെ കോൺട്രിബ്യൂഷനാണ് കൂടുതലിവിടെ വന്നത്. നല്ല ഇത് തന്നെയാണ്. അപ്പം കുട്ടനാട്ടുകാരോട് നമ്മൾ പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കണം. കാരണം ഈ പ്രയാസത്തിലും അവരെ ചെയ്യാവുന്നത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ 30,000 കോടിയിലേറെയുള്ള പുനർനിർമ്മാണ ചെലവിൻ്റെ ഗണ്യമായ ഭാഗം കുട്ടനാടിന് വേണ്ടിയാണ്. റോഡുകളും പാലങ്ങളും തന്നെ 600 കോടിയാണ് റീഇൻസ്റ്റേറ്റ് ചെയ്യുന്നത്, SC റോഡ് അടക്കം. പ്രളയബാധിത മേഖലയായിട്ടുള്ള കുട്ടനാട്ടിൽ നിന്ന് പോലും 1.5 കോടിയോളം രൂപയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ധനസമാഹരണ നിധിയിലേക്ക് പിരിഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഇതിൽ 1 കോടിയിലധികം രൂപ സംഭാവനയായിട്ട് നൽകിയിരിക്കുന്നത് കുട്ടനാട് MLA ആണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ തുക ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ജില്ലയുടെ ചുമതല കൂടിയുള്ള നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വെച്ച് പുലർത്തുന്നത്. ക്യാമറാമാൻ സജു വലിയമരത്തിനൊപ്പം ഷാജഹാൻ. കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വിരുന്നൊരുക്കി തിരുവനന്തപുരത്തെ അപ്പോളോ ഡിമോറ ഹോട്ടൽ. കോഴിക്കോട് നിന്നെത്തിയ 23 വിദ്യാർത്ഥികളെയാണ് ഹോട്ടൽ സൗജന്യമായി വിരുന്നൊരുക്കി സൽക്കരിച്ചത്. എന്നും കണ്ണുകളിൽ നിറയുന്നത് ഇരുട്ടായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തെത്തിയ വിദ്യാർത്ഥികൾക്ക് ലഭ്യമായത് നന്മയുടെ വെളിച്ചമായിരുന്നു. കോഴിക്കോട് ഭിന്നശേഷിക്കാരുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നെത്തിയ 23 കുട്ടികൾക്കാണ് തിരുവനന്തപുരം അപ്പോളോ ഡിമോറ ഹോട്ടൽ സൗജന്യമായി വിരുന്നൊരുക്കി സൽക്കരിച്ചത്. തുടർന്ന് അവർക്ക് വേണ്ട താമസ സൗകര്യവും ഒരുക്കി. മജീഷ്യൻ ഗോപിനാഥ് മുതുകാടും കുട്ടികൾക്കൊപ്പം അവരുടെ സന്തോഷത്തിൽ പങ്കെടുത്തു. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇവർ നന്നായി പഠിക്കുന്ന, ലോകത്തെ എല്ലാ വിവരങ്ങളും അന്വേഷിച്ച് നടക്കുന്ന നല്ല ഒരു കുട്ടികളാണ്. അവരെ സ്വീകരിക്കാനും അവർക്ക് ആതിഥ്യമരുടാനും ഇന്ന് ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കോഴിക്കോട് നിന്ന് കൊച്ചിയിലെത്തി അവിടെ നിന്ന് വിമാനമാർഗമാണ് ഇവർ തിരുവനന്തപുരത്തെത്തിയത്. ആദ്യമായി വിമാനത്തിൽ കയറിയതിൻ്റെയും ഇങ്ങനെയൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തതിൻ്റെയും സന്തോഷം കുട്ടികൾ പങ്കുവച്ചു. വിമാനം എങ്ങനെയാണെന്ന്, അതാണ് അത് എങ്ങനെ ഇരിക്കുന്നു നമുക്കറിയത്തില്ലായിരുന്നു. അപ്പം ഇതിവിടെ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാൻ കഴിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കങ്ങനെ ഒരു പേടിയൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. അതായിട്ടാണ് ഫ്ലൈറ്റ് കയറിയത്.
മൃഗശാലയും നിയമസഭയും ഒപ്പം അനന്തപുരിയുടെ സൗന്ദര്യ കാഴ്ചകളും ആസ്വദിച്ചാണ് അവർ കോഴിക്കോട്ടേക്ക് തിരികെ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.